വെൽക്കം ടു സൺവെസ്റ്റ് വേൾഡ്. നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയ കടലക്കറി ഉണ്ടാക്കിയാലും നാളികേരം അരച്ചില്ലെങ്കിലും നല്ല കട്ടിയിലുള്ള കടലക്കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. 4-5 മണിക്കൂർ വെള്ളത്തിലിട്ട് നന്നായി കുതിർത്ത് വെച്ചിരിക്കുന്ന കടലയാണിത്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി നമുക്കതിലേക്ക് വേണ്ടത് 2 സവാള, 1 തക്കാളി, 2-3 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, 1/2 ടീസ്പൂൺ പെരുംജീരകം. നമുക്ക് ചൂടായ എണ്ണയിലേക്കിട്ട് സവാളയെ വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്ത് സവാളയിലേക്ക് തക്കാളി ചേർത്തെടുക്കാം. അതിലേക്ക് ഇനി നമ്മൾ നടു കീറി വെച്ചിരിക്കുന്ന പച്ചമുളകും ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിൽ നിന്ന് കുറച്ച് കടല നമുക്ക് അരയ്ക്കാനായി മാറ്റിവെക്കണം. ബാക്കി കടല നമുക്ക് ഈ മസാലക്കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി ഒന്ന് തിളച്ച് വേകട്ടെ. അപ്പോഴേക്കും നമുക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മറ്റേ കടല നമുക്ക് അരച്ചെടുത്തു വരാം. മിക്സിയുടെ ജാറിലേക്ക് കടലയും അത് വേവിച്ച അതേ വെള്ളവും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് എടുത്ത് വച്ചിരിക്കുന്ന പെരുംജീരകവും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അരച്ച കൂട്ട് നമ്മുടെ കടലക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കടലക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.